ഉത്തമം അത്യുത്തമം അങ്ങയെപ്പോലെ സർവശക്തിമാനു തുല്യമോ മഹേശ്വര ഈ ഞാൻ അവിടുത്തെ സേവകനും ഭക്തനുമായ എന്നെ ഇവ്വിധം താരതമ്യം ചെയ്യരുത് മഹേശ്വര പിന്നെ സത്യം പറഞ്ഞാൽ ഈ പ്രശ്നം എന്റെ ഹൃദയത്തിലും അലയടിക്കുന്നുണ്ട് പ്രഭു ഇതിനുത്തരം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടുത്തെ സവിധത്തിൽ എത്തിയത് ദേവശ്രീ നാരദ ദേവി പാർവതി രുദ്രാവതാരം ഹനുമാൻ ലങ്കയിൽ പ്രദർശിപ്പിച്ചതെല്ലാം ശ്രീരാമ രാവണ യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടമാണ് രാവണൻ അന്യായത്തിന്റെ സീമ വരെ എത്തി ഒരു യുദ്ധം അനിവാര്യമാക്കിയിരിക്കുന്നു പക്ഷേ യുദ്ധത്തിന്റെ പരിണാമം എന്താകും ദേവർഷി പരിണാമം എന്താകുമെന്ന് ഈ സമയം വെളിപ്പെടുത്താനാവില്ല എങ്കിലും മുഖ്യ പ്രശ്നത്തിനുള്ള സമാധാനം നാം നൽകിക്കഴിഞ്ഞു അങ്ങ് സത്യം ന്യായം ധർമ്മം ഇവയുടെ പേരിൽ ശ്രീരാമനെ സഹായിക്കില്ലേ പ്രഭോ നാരായണ നാരായണ ഇത്തരം ചോദ്യത്തിലൂടെ ശിവശങ്കരനെ ധർമ്മസങ്കടത്തിലാക്കരുതേ കാരണം ശ്രീരാമന്റെ ഏതു കാര്യത്തിനും ശിവശങ്കരന്റെ സഹായം വേണം അതുപോലെ ശിവശങ്കരന്റെ കാര്യങ്ങൾ ശ്രീരാമന്റെ സഹായമില്ലാതെ ഒരിക്കലും സാധ്യമാവില്ല ശിവശങ്കര എന്റെ പ്രശ്നത്തിന് സമാധാനം ഉണ്ടായിരിക്കുന്നു മാതാ പാർവതി അവിടുന്ന് സമാധാനിച്ചാലും കാരണം വിജയം സത്യത്തിനു തന്നെയായിരിക്കും സത്യമേവ ജയതേ ശിവശങ്കര ഞാൻ വിടകൊള്ളുന്നു ദേവർഷി അഗസ്ത്യ ഋഷി ഏറെക്കാലമായി നമ്മെ പ്രതീക്ഷിക്കുകയാണ് ഇപ്പോഴിതാ സമയമായിരിക്കുന്നു അദ്ദേഹത്തിന് നാം നൽകിയ വാക്കു പാലിക്കുവാൻ താങ്കൾ അഗസ്ത്യ ഋഷിയുടെ ആശ്രമത്തിലെത്തി നമ്മുടെ സന്ദേശം നൽകുവാൻ സന്നദ്ധനാകുമോ എന്തു സന്ദേശം പ്രഭു ദേവർഷി താങ്കൾ അഗസ്ത്യ ഋഷിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തെ ഇക്കാര്യം അറിയിക്കേണ്ടതുണ്ട് ശ്രീരാമ രാവണ യുദ്ധത്തിനു മുൻപേ ശ്രീരാമനും അദ്ദേഹത്തിന്റെ വാനരസേനയ്ക്കും മാർഗദർശനമേകുവാൻ അവിടുത്തെ ഇച്ഛ പോലെ പ്രണാമം നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാർഗവും താനെ തെളിയും അതേ ദേവർഷി നിലച്ചിരിക്കാതെ ദർശനമേകി അങ്ങ് ഞങ്ങളെ ധന്യരാക്കി വന്നാലും ഉപവിഷ്ടനായാലും താങ്കൾ ഉപവിഷ്ടനായാലും അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഉചിതമല്ല ഇനി പറഞ്ഞാലും പെട്ടെന്ന് അങ്ങ് ഞങ്ങളെ സ്മരിച്ചതെങ്ങനെ ഞാൻ ഇങ്ങനെ ഭ്രമണം ചെയ്യാനായി യാത്ര തിരിച്ചതാണ് അപ്പോൾ നിങ്ങൾ ഇരുവരെയും ദർശിക്കാമെന്നും കരുതി പിന്നെ ഈ സത്യത്തിനു പിറകിൽ മറ്റൊരു സത്യം കൂടിയുണ്ട് മറ്റൊരു സത്യം ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ഒരു കാര്യം താങ്കൾ അറിഞ്ഞിരിക്കും ദശരഥ നന്ദനൻ ശ്രീരാമൻ ഈ മാർഗെ വരുന്നുണ്ടെന്ന് ഞങ്ങളേറെ ദിനങ്ങളായി ആ ദർശനത്തിനായി കാത്തിരിക്കുകയാണ് പക്ഷേ ഉചിത സമയവും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആദിവാസികളിൽ നിന്നും ഞങ്ങൾ ഒരു കാര്യം അറിഞ്ഞു ലങ്കയെ ആക്രമിക്കുവാനായി ശ്രീരാമനൊപ്പം വാനരസേനയും സംഘടിച്ചിരിക്കുന്നുവെന്ന് അതു സത്യമാണ് ഋഷിവര ഞാൻ ശിവാജ്ഞപ്രകാരമാണ് ഇവിടെ എത്തിയത് താങ്കൾ സമുദ്രതീരത്തെത്തി അവർക്ക് മാർഗദർശനമേകിയാലും അതായത് ഈ സന്ദർശനത്തിൽ ശിവസന്ദേശവും അടങ്ങിയിരിക്കുന്നു നാം ശീഘ്രം അവിടെ എത്താം താങ്കൾക്ക് അതിൽ ആശങ്ക വേണ്ട താങ്കൾ ധന്യനാണ് ഇതോടെ എന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ശരി ഇനി എനിക്ക് വിട നൽകിയാലും പ്രണാമം Thank you.
ദൈത്യഗുരു ശുക്രാചാര്യ പ്രത്യക്ഷനാകൂ. 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 അല്ലയോ നാഗമാതേ, ലങ്കയുടെ ഭാവി അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതമാണ്. പക്ഷേ എൻ്റെ അന്തരംഗത്തിൽ ആശങ്ക ഉയരുകയാണ്. ലങ്കേശൻ്റെ ദുഷ്പ്രവൃത്തികളുടെ പരിണാമം അനർത്ഥമാകുമോ എന്ന്. അവിടുന്ന് ലങ്കാനഗരിക്ക് രക്ഷയേകിയാലും മാതേ. ലങ്കയുടെ സുരക്ഷാ സംബന്ധിയായ കാര്യങ്ങൾ നമ്മിൽ നിക്ഷിപ്തമാണ്, ദൈവിക ശക്തിയിലല്ല. അങ്ങ് തിരിച്ചെത്തിയോ സ്വാമി? ഞങ്ങൾ 3 ദിനങ്ങൾ യജ്ഞഭൂമിയിൽ ഭവതിയെയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, പക്ഷേ ഭവതി വന്നില്ല. എന്നെ അറിയിച്ചിരുന്നില്ല സ്വാമി യജ്ഞഭൂമിയിൽ അങ്ങ് എന്നെയും പ്രതീക്ഷിക്കുന്നുവെന്ന്. പിതാശ്രീ മാതാ മണ്ഡോദരി അറിയിച്ചിട്ടും അവരും എത്തിയില്ല. നാം ഭവതിയെ അറിയിക്കാൻ പറഞ്ഞിരുന്നു, എന്നിട്ട് ഭവതിയും അവിടെ എത്തിയില്ല. എന്താ, നിങ്ങൾ ഇരുവരും ലങ്കയുടെ വിനാശം പൂർണ്ണമാക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണോ? ഇങ്ങനെ പറയരുതേ സ്വാമി, ഞങ്ങളിൽ ഇത്തരം ദോഷാരോപണം അരുതേ. ഞങ്ങൾ ഇരുവരും സദാ ലങ്കയുടെ മംഗളം ആഗ്രഹിക്കുന്നവരാണ്. ഇത് അസത്യമാണ് സുലോചന. ഞാൻ ഒരിക്കലും അസത്യം പറയില്ല സ്വാമി. ഞങ്ങൾ നാഗവംശത്തിൽ പിറന്നവർ കൈപ്പുള്ള സത്യം പോലും പറയും. എങ്കിലും അസത്യം പറയുക എന്നത് ചിന്തിക്കാൻ പോലും ആകില്ല. ഞങ്ങളുടെ സന്ദേശം നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നത് സത്യമാണ്. എങ്കിൽ ഇതും സത്യമാണ്, പൂജ്യ മാതാ മണ്ഡോദരി പിതാവിനോടൊപ്പം യജ്ഞത്തിൽ പങ്കെടുക്കാൻ ഒരുക്കമായില്ല എന്നുള്ള കാര്യവും. അതിനാൽ തന്നെ പിതാശ്രീ നിങ്ങൾക്ക് സന്ദേശം നൽകുവാൻ ശ്രമിച്ചതുമില്ല. പക്ഷേ അവിടുത്തെ യജ്ഞം പൂർണ്ണമായില്ലേ സ്വാമി? യജ്ഞം പൂർണ്ണമായെങ്കിലും അതിന് ഫലപ്രാപ്തി കൈവരികയുണ്ടായില്ല. ഞങ്ങളുടെ ആഹ്വാനം അനുസരിച്ച് ശുക്രാചാര്യർ പ്രത്യക്ഷനായില്ല. അദ്ദേഹം സന്ദേശമൊന്നും അവിടേക്ക് അയച്ചതുമില്ല. നമുക്ക് തോന്നുന്നു സുലോചന, ഞങ്ങളുടെ തപശക്തിയെല്ലാം ബലഹീനമാകുന്നു എന്ന്. സ്വാമി, ഞാൻ അങ്ങയുടെ മനസ്സിൽ ഇനിയും നിരാശ പടർത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്റെ മനവും ആശങ്കാകുലമാകുന്നു. എന്താശങ്കയാണ്? ഇന്നലെ രാത്രിയിൽ ഒരു ഭയാനക സ്വപ്നം കണ്ടു. ഞാൻ കണ്ടു ലങ്കയിൽ മഹാപ്രളയമുണ്ടായി. എല്ലായിടവും അന്ധകാരത്താൽ മൂടപ്പെട്ടു. ഏത് സുവർണ നഗരി ലങ്കയാണോ പുനർനിർമ്മിക്കപ്പെട്ടത്, അത് മഹാപ്രളയത്തിൽ ഖണ്ഡഖണ്ഡങ്ങളായി നശിച്ചു. ലങ്കേശനും അങ്ങും എവിടെയെന്നൊരു രൂപവുമില്ല. ഞാൻ അങ്ങയെ വിളിച്ചുകൊണ്ടിരുന്നു, മാതാശ്രീ ലങ്കേശനെയും. പിന്നീടെന്തുണ്ടായി? ഭവതിക്ക് നമ്മയും മാതാശ്രീക്ക് ലങ്കേശനെയും കണ്ടുമുട്ടാനായില്ലേ? ഇല്ല സ്വാമി, ഭയാനകമായ പ്രളയ ഹൂങ്കാരത്തിനിടയിൽ ഞങ്ങൾ ദീനദീനം നിങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നു. അവസാനം എന്തുണ്ടായി? എന്തുകൊണ്ട് മധ്യേ നിർത്തിക്കളഞ്ഞു? അവസാനം ഞാനും മാതാശ്രീയും പ്രളയത്തിന്റെ അലകൾക്കിടയിൽ മുങ്ങിപ്പോയി. എല്ലായിടത്തും അന്ധകാരം പടർന്നു. ഈ ഭയാനക സ്വപ്നത്തിന് നീ എന്തർത്ഥം നൽകും സുലോചന? എനിക്കിത്തരം സ്വപ്നങ്ങളിൽ വിശ്വാസമില്ല. ഇത്തരം സ്വപ്നങ്ങൾ സ്വമനസിന്റെ പ്രതിഫലനങ്ങളാണ്. എന്തുമാകട്ടെ സ്വാമി, എന്റെ മനം ഇപ്പോൾ ആശങ്കാകുലമാണ്. ലങ്കയുടെ ഭാവി ശുഭകരമെങ്കിൽ ദൈത്യഗുരു ശുക്രാചാര്യ താങ്കളുടെ വിളി എന്തുകൊണ്ട് ശ്രവിച്ചില്ല? ഇക്കാര്യം എന്താ ഗൗരവമുള്ള ഒന്നല്ലേ? ശരിയാണ്, പക്ഷേ ഇത് പരാജയമല്ല. ഞങ്ങൾ ബലശാലി രാക്ഷസ വംശത്തിൽ ജന്മം കൊണ്ടവരാണ്. പരാജയ ശങ്ക ഞങ്ങളെ ഒരു വിധത്തിലും ബാധിക്കുകയില്ല. ദൈത്യഗുരു ശുക്രാചാര്യൻ ഞങ്ങൾക്കൊപ്പം ഇല്ലെങ്കിലും മറ്റാരും തന്നെ ഞങ്ങളെ സഹായിക്കാനില്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ബലത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് സുലോചന. ഈ വിശ്വാസത്തിന്റെ ബലത്തിൽ ഞങ്ങൾ 3 ലോകത്തുള്ള എല്ലാവരുമായും പോരാടും. ഒരു ശത്രുവിനും ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുമാകില്ല. കാര്യം എന്താണ് സുലോചന? ഇപ്പോൾ തന്നെ സ്വാമി എന്റെ നിരാശ നീക്കി ആശാകിരണങ്ങൾ പകർന്നു മാതെ. ഇനി നാം നമ്മുടെ സ്വപ്നത്തിലൊന്നും തന്നെ വിശ്വസിക്കേണ്ടതില്ല. വിശ്വസിക്കേണ്ടതില്ല എന്നത് സത്യം തന്നെ. പക്ഷേ നമുക്ക് മുമ്പിലുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നും എങ്ങനെ മുഖം തിരിക്കും സുലോചന? അവിടുന്ന് ഏത് സത്യത്തെക്കുറിച്ചാണ് പറയുന്നത്? ഞാൻ അതേ സത്യത്തെക്കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ കണ്ണുകളാൽ കാണുന്ന സത്യം. ലങ്കേശൻ സ്വയം തന്നെ ലങ്കയുടെ സർവനാശത്തിന് കാരണമാവുകയാണ്. പക്ഷെ നമുക്ക് യാതൊന്നും ചെയ്യാനാവുന്നില്ല. അതുകൊണ്ടാണോ അവിടുന്ന് ലങ്കേശൻ വിളിച്ചിട്ട് യജ്ഞഭൂമിയിൽ പോകാതിരുന്നത്? ഞാൻ വിചാരിച്ചു ലങ്കേശന്റെ മനസ്സിൽ നിന്നും സീതയെ ലങ്കയുടെ പട്ടമഹിഷിയാക്കുമെന്നുള്ള ചിന്ത ഇല്ലാതാകുമെന്ന്.
നിനക്കറിയുമോ ലങ്കേശന്റെ ഈ യജ്ഞം എന്തിനായിരുന്നുവെന്ന്? ഉവ്വ്, എനിക്ക് ചില കാര്യങ്ങൾ അറിയാം. പക്ഷെ സ്വാമി എന്നോട് പറഞ്ഞു ഈ യജ്ഞം ലങ്കയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന്. മാതാശ്രീ, ലങ്കാപതി രാവണന് സുരക്ഷയുടെ ആവശ്യകത എന്താണ് പുത്രി? ലങ്കാനഗരിയെ ഒരു ശത്രുവും ആക്രമിക്കുന്നില്ലല്ലോ. നിനക്കറിയുമോ സുലോചന, ആക്രമണത്തിന് കാരണം സീതയാണ്. സീത ലങ്കയിൽ ഉള്ളിടത്തോളം കാലം ഈ ലങ്ക സുരക്ഷിതമായിരിക്കില്ല. എന്നിട്ടും ഞാൻ ലങ്കാപതി രാവണനോടൊപ്പം ആ യജ്ഞത്തിൽ പങ്കെടുക്കണമെന്നാണോ നീ പറയുന്നത്? അവിടുത്തെ ദുഃഖം എനിക്കറിയാം മാതാശ്രീ. പക്ഷേ ഈ സമയം അവിടുത്തെ ഓരോ പ്രവൃത്തിയും ലങ്കേശന്റെ കോപം വർദ്ധിപ്പിക്കുകയാണ്. ഈ രോഷം സ്ഫോടനത്തിന്റെ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. സ്ഫോടനം ഒരു നാൾ സംഭവിക്കുക തന്നെ ചെയ്യും. അതിൽ നിന്നും ലങ്കാനഗരിയിലെ ആരും തന്നെ രക്ഷപ്പെടുകയില്ല. ലങ്കാവാസികളെ സ്നേഹിക്കുന്ന ലങ്കയുടെ മഹാറാണി എന്നതിനാൽ ഈ ദുഃഖത്തിനും നിരാശയ്ക്കും കാരണം ഇത് തന്നെയാണ്. ആയുഷ്മാൻ ഭവ. വാനരസേനയുടെ പേരിൽ താങ്കൾക്ക് സ്വാഗതം. നന്ദി വാനരമിത്രങ്ങളെ. നാം അഗസ്ത്യഋഷി. ഇത് നമ്മുടെ പത്നി ലോപമുദ്രയാണ്. ഞങ്ങൾ ഇരുവരും ശ്രീരാമ ദർശനത്തിന് എത്തിയതാണ്. ശ്രീരാമനെ താങ്കൾ ദർശിച്ചാലും ഋഷിവര, വന്നാലും അഗസ്ത്യ ഋഷിവരൻ, അഗസ്ത്യ ഋഷിവരൻ, ദേവി ലോപമുദ്ര, ദേവി ലോപമുദ്ര, ദേവി ലോപമുദ്ര, അഗസ്ത്യ ഋഷിവരൻ, അഗസ്ത്യ ഋഷിവരൻ, ദേവി ലോപമുദ്ര, അഗസ്ത്യ ഋഷിവരൻ, അഗസ്ത്യ ഋഷിവരൻ, അഗസ്ത്യ ഋഷിവരൻ, ലക്ഷ്മണൻ, അഗസ്ത്യ ഋഷി ദേവി ലോപമുദ്രയ്ക്കൊപ്പം വരുന്നുണ്ടല്ലോ. പ്രഭു, ഇത് തികച്ചും സൗഭാഗ്യകരമാണ്. അഗസ്ത്യ ഋഷിയെ പോലുള്ള ഒരു പുണ്യാത്മാവിന്റെ സന്ദർശനം. ഞാൻ അവരെ എതിരേൽക്കാം പ്രഭു. ആരുന്നു ഹനുമാൻ, നാം ഒന്നായി ചെന്ന് അവരിരുവരെയും ആനയിക്കാം. വരൂ. പ്രണാമം ഋഷിവര. ആയുഷ്മാൻ ഭവ, വിജയീ ഭവ. ശ്രീരാമൻ എവിടെയോ അവിടെ വിജയവുമുണ്ട്. കാരണം വിജയം സദാ സത്യത്തിനൊപ്പമാണ്. ഭവതി പറയുന്നത് സത്യമാണ് ലോപമുദ്ര. സത്യമേവ ജയതേ. വന്നാലും ഗുരുവര. ഉപവിഷ്ടനായാലും ഋഷിവര, താങ്കളുടെ സാന്നിധ്യം വാനരസേനയുടെ വിജയം സുനിശ്ചിതമാക്കി. അങ്ങുമായുള്ള സമാഗമം വനവാസവേളയിൽ പഞ്ചവടിയിൽ പോകും മുമ്പേ ഉണ്ടായി. ശ്രീരാമ, ഓരോ കാര്യവും ശിവഭഗവാന്റെ ഇച്ഛയും വിധാതാവിന്റെ നിശ്ചയത്തിനും അനുസരിച്ചാണ് ഉണ്ടാവുക. ശിവഭഗവാൻ ഞങ്ങൾക്ക് ആജ്ഞ നൽകി. അതിനാൽ ഞങ്ങൾ ഇരുവരും ദക്ഷിണദിക്കിൽ വാസം ആരംഭിച്ചു. അങ്ങനെ ഋഷിവരൻ ദക്ഷിണദിക്കിലെ സമുദ്രതടത്തിൽ ഈ ആശ്രമവും സ്ഥാപിച്ചു. ശ്രീരാമ, ഞങ്ങൾ ഇവിടെ ഒരു വിശേഷ ഉദ്ദേശ്യത്തോടെ എത്തിയതാണ്. ആജ്ഞാപിച്ചാലും ഋഷിവര, അങ്ങേപ്പോലുള്ള ഗുരുജനങ്ങൾ, ധർമാത്മാക്കൾ എന്നിവരുടെ ആജ്ഞ പാലിക്കുവാനാണ് ഞങ്ങൾ മാനവ ശരീരം കൈക്കൊണ്ടിട്ടുള്ളത്. താങ്കൾ ഉദ്ദേശം വ്യക്തമാക്കിയാലും ഋഷിവര, താങ്കൾ എന്തുദ്ദേശത്താലാണ് ഇവിടേക്ക് ആഗതനായത്? ഞങ്ങളുടെ ഏറ്റവും പ്രധാന ഉദ്ദേശ്യം മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമനെ ദർശിക്കുക എന്നതാണ്. ഞങ്ങളുടെ രണ്ടാമത്തെ ഉദ്ദേശ്യം താങ്കൾക്കൊരു ശുഭകാര്യത്തിന് പ്രേരണയേകുക. ഋഷിവര, സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇരുവരുടെയും ദർശനത്താൽ തന്നെ ഞങ്ങളുടെ മനസ്സിൽ ശുഭകാര്യത്തിനുള്ള പ്രേരണയുണ്ടായി. എന്നാലും ഞങ്ങൾക്ക് നിശ്ചയമില്ല ഈ ശുഭകാര്യം സംഭവിക്കുമോ എന്ന്. ശിവഭഗവാൻ വാക്ക് നൽകിയിരുന്നു ഒരു വിശേഷ അവസരത്തിൽ ദക്ഷിണ സമുദ്രതീരത്ത് പ്രത്യക്ഷനായി ദർശനമേകുമെന്ന്. താങ്കൾ അദ്ദേഹത്തെ പ്രസാദിപ്പിച്ചാൽ ശിവഭഗവാൻ തന്റെ വാക്ക് പൂർണ്ണമായും പാലിക്കും.
ഭഗവാൻ ശിവനൊപ്പം മാതാ പാർവതിയും തീർച്ചയായും ഉണ്ടാകും. അഗസ്ത്യ മുനിയുടെ വാക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കുമല്ലോ. ദയവ് ചെയ്ത് ഇതും കൂടി പറയൂ, താങ്കളോട് ശിവഭഗവാൻ എന്താണ് പറഞ്ഞത്? തീർച്ചയായും ശ്രീരാമ, ഒരിക്കൽ നർമ്മദാ തീരത്തുള്ള വിന്ധ്യ പർവ്വതം മേരുപർവ്വതത്തെക്കാൾ ഉന്നതി ആഗ്രഹിച്ച് മഹേശ്വരനെ പ്രസാദിപ്പിക്കാൻ തപസ്സനുഷ്ഠിച്ചു. ആ സമയത്ത് നാരായണ നാരായണ നാരായണ, ഇത് കേവലം എന്റെ ഭ്രമമാണോ? വിന്ധ്യാചല പർവ്വതം ദുഃഖിതനാണല്ലോ. നാരദ, ഈ സത്യത്തെക്കുറിച്ച് ശീഘ്രം തന്നെ അറിയേണ്ടതുണ്ട്. നാരായണ നാരായണ. പ്രണാമം ദേവർഷി. വിന്ധ്യാചലമേ, താങ്കൾ സത്യമായും ദുഃഖിതനോ? അതോ എന്റെ ദൃഷ്ടിയുടെ ഭ്രമമോ? ദേവർഷി, താങ്കളുടെ ചിന്ത സത്യമാണ്. ഞാൻ സത്യമായും വളരെ ദുഃഖിതനാണ്. നാരായണ നാരായണ, താങ്കൾ ദുഃഖിതനോ? താങ്കൾ പൃഥ്വിയിലെ ഏറ്റവും മഹാനായ പർവ്വതമാണ്. താങ്കളുടെ ദൃഢത അത്ഭുതകരമാണ്. ഹിമാലയ പർവ്വതം പോലും താങ്കളുടെ ദാർഢ്യത്തിന് ഒരിക്കലും തുല്യമാവില്ല. ഇതെല്ലാം കഴിഞ്ഞകാല കാര്യങ്ങളാണ് ദേവർഷി. സത്യമെന്തെന്നാൽ ഞാൻ വളരെ ചെറുതാണ്. ആകാശത്തെ ചുംബിക്കുന്ന മേരുപർവ്വതത്തെ കാണുമ്പോൾ ഞാൻ തികച്ചും നിരാശനാകുന്നു. ഇതിൽ നിരാശയുടെ കാര്യം എന്തിനാണ് വിന്ധ്യാചലമേ? മേരുപർവ്വതത്തിന് താങ്കൾക്കൊപ്പം എങ്ങനെ എത്താനാകും? മേരുപർവ്വതത്തിന്റെ കാര്യം പാലാഴി മഥന സമയത്ത് തന്നെ സമാപ്തമായില്ലേ? മേരു ഇപ്പോൾ ഹരിതാഭം നശിച്ച ഒരു പാറക്കൂമ്പാരം മാത്രം, പൃഥ്വിന് ഒരു ഭാരം മാത്രം. ഞാൻ പൃഥ്വിന് ഒരു ഭാരമാകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരേ ഒരു ആഗ്രഹം മാത്രം, മേരുപർവ്വതത്തെക്കാൾ ഉന്നതനായി ആകാശം പിളർന്നുകൊണ്ട് സ്വർഗലോകത്തെ ചുംബിക്കണം. അങ്ങനെ സംസാരത്തിലെ സമസ്ത പർവ്വതങ്ങളും എനിക്ക് മുമ്പിൽ ശിരസ് നമിക്കണം. അതായത് താങ്കൾ ഇക്കാര്യം ചിന്തിച്ചു ചിന്തിച്ച് ദുഃഖത്തിന്റെ അഗ്നിയിൽ എരിയുകയാണ്. എന്റെ ഈ ദുഃഖം ആരോട് പറയും ദേവർഷി? താങ്കൾ ദിവ്യദൃഷ്ടിയാൽ എന്റെ തീവ്ര ദുഃഖം മനസ്സിലാക്കി. അതിനാൽ ഞാൻ അപേക്ഷിക്കുന്നു, എന്റെ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ എന്തെങ്കിലും ഉപായമരുളിയാലും. ജയ ശിവശങ്കര, ഹര ഹര മഹാദേവ. താങ്കളുടെ ഇത്തരത്തിലുള്ള ആഗ്രഹം കേവലം ശിവഭഗവാന് മാത്രമേ പൂർത്തീകരിക്കാനാകൂ. കാരണം താങ്കളുടെ ഇച്ഛ ബ്രഹ്മാവ് സ്വീകരിക്കില്ല, അതുപോലെ വിഷ്ണു നാരായണനും. എന്തുകൊണ്ട് ദേവർഷി? ബ്രഹ്മാവും വിഷ്ണുവും എന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ലെന്നോ? കാരണം, അതായത് ബ്രഹ്മാവ് തന്റെ സൃഷ്ടിയുടെ രചനയിൽ ഇത്രയും വലിയ പരിവർത്തനം ഒരിക്കലും ആഗ്രഹിക്കില്ല. താങ്കൾ ആകാശത്തെ ഭേദിച്ച് സ്വർഗത്തോളം എത്തും. അതുപോലെ ജഗത്പാലകൻ വിഷ്ണുവും പൃഥ്വി, സ്വർഗം, പാതാളം ഇവയിലെ ജീവികൾക്ക് കഷ്ടതയുണ്ടാക്കുന്ന വരദാനമൊന്നും നൽകുകയില്ല. എന്റെ ആഗ്രഹം പൂർണ്ണമായാൽ ആർക്കെന്ത് കഷ്ടതയുണ്ടാകാനാണ് ദേവർഷി? താങ്കൾ ഉന്നതി കൈവരിക്കുമ്പോൾ പൃഥ്വിയിലെ അന്തരീക്ഷം തന്നെ മാറിപ്പോകും. പവനന്റെ സഞ്ചാരത്തിന് വിഘ്നമുണ്ടാകും, മേഘങ്ങളുടെ ഗതിക്കും. പൃഥ്വിയിൽ പ്രത്യാഘാതങ്ങൾ തന്നെയുണ്ടാകും. ഒരു വശത്ത് അതിവൃഷ്ടിയുണ്ടാകും, മറുവശത്ത് വരൾച്ചയും ഉണ്ടാകും. ത്രിലോകങ്ങളിലും അന്തരീക്ഷസ്ഥിതിയുടെ സന്തുലനം പാടെ കീഴ്മേൽ മറിയും. അങ്ങനെ ഉണ്ടാവില്ല ദേവർഷി, ഞാൻ അതിന് കാരണമാവില്ല. ഞാൻ എല്ലാ രഹസ്യങ്ങളും താങ്കളോട് പറഞ്ഞു കഴിഞ്ഞു വിന്ധ്യാചലമേ. ഇനി നിങ്ങളുടെ ഇച്ഛ എന്താണോ അത് പ്രവർത്തിക്കൂ, എനിക്ക് വിട നൽകൂ. അരുതേ, നിൽക്കൂ ദേവർഷി, എന്റെ സമസ്യയ്ക്ക് സമാധാനം നൽകിയാലും. ഹര ഹര മഹാദേവ.